ഒരു കോഴവിവാദം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം അത് വിശ്വസനീയമായി തോന്നിയില്ല. കേരള രാഷ്ട്രീയം ബാക്കി നമ്മുടെ രാജ്യത്തെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലവാരം പുലർത്തിയിരുന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വിശ്വസനീയമായി ഇന്നലെ എഴുതില്ല. എന്നാൽ അതിനുശേഷം പുറത്തു വന്ന പറയപ്പെടുന്ന 3 MLA പ്രതികരണം പുറത്തു വന്നപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുക. കാരണം മുഖ്യമന്ത്രി നേരിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചു എന്ന് 2 MLA സമ്മതിച്ചു. ആന്റണി രാജുവും കോവൂർ കുഞ്ഞുമോനും ഈ കാര്യം സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി BJP ഒരു സഖ്യകക്ഷിയായ NCP അജിത് പവാർ ഗ്രൂപ്പ് കേരളത്തിൽ നിന്ന് 3 MLA സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ട് പോലും അതിൽ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല. തീർച്ചയായിട്ടും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോട്ടെ. 50 കോടി രൂപ വെച്ച് ഒരു MLA കൊടുക്കാനുള്ള ഓഫർ വരുമ്പോൾ ഈ പണത്തിന്റെ സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, BJP സഖ്യകക്ഷിയാണ് കേരളത്തിൽ ഈ ശ്രമം നടത്തിയത്. ഇത് കേവലം മുഖ്യമന്ത്രി 2 MLA വിളിച്ച് ചോദിച്ചിട്ട് ഒതുക്കി തീർക്കേണ്ട വിഷയമായി നമുക്ക് അംഗീകരിക്കാനൊക്കത്തില്ല. കേരളത്തിന്റെ രാഷ്ട്രീയം കളങ്കിതപ്പെടുകയാണ്. അവിടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും, പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാകുന്നത് നമുക്ക് ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ ആന്റണി രാജുവിന്റെ വക ഇത് ശരിവെച്ചുകൊണ്ടുള്ള പ്രസ്താവന, കോവൂർ കുഞ്ഞുമോന്റെ പ്രസ്താവനയും കേട്ട അതിന്റെ വൈരുദ്ധ്യം, മുഖ്യമന്ത്രി വിളിച്ച് നിങ്ങൾ 3 പേരും കൂടെ കണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞ് പുള്ളി കൊടുത്ത മറുപടി എന്താണ്? പുള്ളി പറഞ്ഞ മുഖ്യമന്ത്രി ഇത്രയേ ചോദിച്ചുള്ളൂ. പുള്ളി പറഞ്ഞ മറുപടി, ഞങ്ങൾ കണ്ടു പക്ഷെ ഈ കാര്യമൊന്നും സംസാരിച്ചില്ല. അങ്ങനെ മുഖ്യമന്ത്രി ചോദിക്കാത്ത കാര്യത്തിന് കുഞ്ഞുമോൻ മറുപടി പറയുന്നു. നിങ്ങളത് എടുത്തു നോക്കുക. പുള്ളി തന്നെ പറയുന്ന മുഖ്യമന്ത്രി ഇതൊന്നും ചോദിച്ചില്ല, വിശദാംശങ്ങൾ ചോദിച്ചില്ല, കണ്ടോന്ന് ചോദിച്ചുള്ളൂ. പക്ഷെ കുഞ്ഞുമോന്റെ മറുപടി, പക്ഷെ ഈ കാര്യമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അന്നേരം ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുകയാണ് ഇങ്ങനെ ഉള്ള അല്ല മലീമസമാക്കുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും ഈ പറഞ്ഞതുപോലെ എല്ലാവരും നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ വളരെ വ്യത്യസ്തമായ സമീപനമുള്ള സ്വീകരിക്കുന്ന സംവിധാനമാണെന്ന്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതിന്റെ അവരുടെ രാഷ്ട്രീയ അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനൊരു കോഴവിവാദം. ഇവിടെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും ഒരുപക്ഷെ തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളതിൽ ഒതുങ്ങി ഇതിന്മേൽ ഒരു അന്വേഷണവും നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ഈ പറയുന്നത് പോലെ BJP ബാന്ധവത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വീണ്ടും എന്തോ ഭയമുണ്ട് അല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കും. ഇന്നലെ മുഖ്യമന്ത്രി പാലക്കാട് ജയലക്കരയിൽ നടത്തിയ പ്രസംഗം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതെല്ലാം സംഘപരിവാർ BJP പറയുന്ന RSS പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് മുഖ്യമന്ത്രി ആവർത്തിച്ചത് RSS പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. RSSഉം BJP നേതാക്കന്മാരും ഈ കാലയളവിൽ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. പാലക്കാട്ട് ഒരു ആനയെത്തപ്പോൾ അത് മലപ്പുറമാണ് എന്ന് രാജ്യത്തുടനീളം ചിത്രീകരിച്ചവര് ഓരോ വിഷയം വരുമ്പോഴും സംഘപരിവാർ അല്ലെങ്കിൽ BJP അതിന്റെ അജണ്ടയായി കാശ്മീർ മലപ്പുറം എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. BJP ഒരു നേതാവ് കുറച്ചു കാലം മുമ്പ് പറഞ്ഞത് ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത് മലപ്പുറത്തെ കുറ്റകൃത്യങ്ങൾ കാരണം പട്ടാളത്തിന്റെ ഒരു പ്രത്യേക ഡിവിഷൻ
ഒരു ബറ്റാലിയൻ അവിടെ ഇടണം എന്ന് പോലും ആവശ്യപ്പെട്ടു. പിന്നെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ്. അതിനൊരു വിശദീകരണം എന്നുള്ള നിലയിലാണെങ്കിൽ പോലും ആർ എസ് എസ് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവർത്തിച്ചത് ആ കാര്യങ്ങൾ തന്നെയാണ്. അതും ഇതുമെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ നിലയിൽ ഈ ഭരണ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം ഈ പറഞ്ഞതുപോലെ തകർന്ന് തരിപ്പണമാകുന്നു. വളരെ അടിയന്തസമായ ഒരു നിലയിലേക്ക് കേരള രാഷ്ട്രീയത്തെ കാണുന്ന ഇതുണ്ടാകുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് കേവലം മുഖ്യമന്ത്രിക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമായി ഇതിനെ സമീപിക്കരുത്. ഇത് കേരള രാഷ്ട്രീയത്തിന്റെ അന്തസ് നിലനിർത്തുന്ന നിലയിലേക്കുള്ള നിലപാടുകൾ ഉണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം. അങ്ങനെ ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓഫറിനെ കുറിച്ച് എവിടുന്നാണ് ഓഫർ കൊടുക്കാനുള്ള സാമ്പത്തിക സ്രോതസ് എവിടുന്നായിരുന്നു എന്നുള്ളത് അടക്കം അന്വേഷിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് സംവിധാനം ഉണ്ടല്ലോ, പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമല്ലോ. മുഖ്യമന്ത്രിക്ക് മറ്റ് ഈ പറഞ്ഞതുപോലെ മറയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സത്യസന്ധനായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഇത് അന്വേഷിക്കണമല്ലോ, ഇതിന്റെ നിജസ്ഥിതി അറിയണമല്ലോ. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കുന്നു, അത് തർക്കമില്ലല്ലോ. അതിന്റെ കൺഫർമേഷൻ എം എൽ എമാർ തന്നെ വന്നു. അതായത് മുഖ്യമന്ത്രി അറിഞ്ഞ ഒരു വിഷയം എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? വളരെ ഗൗരവമല്ലേ? ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ പോലെ അതല്ലേ 50 കോടി ഒരു MLA കൊടുക്കുന്നത്? കേരളത്തിൽ വേരോട്ടം സ്ഥാപിക്കാനായിരിക്കാം, പക്ഷേ 50 കോടി ഓഫർ ചെയ്യുന്നു, മുഖ്യമന്ത്രി അറിയുന്നു, അതിന്മേൽ ഒരു അന്വേഷണം ഇല്ലെന്ന് പറഞ്ഞാൽ അതെന്ത് ഏർപ്പാടാ? മുഖ്യമന്ത്രിക്ക് എന്തോ മറയ്ക്കാനുണ്ട്, ഇത് അറിഞ്ഞിട്ടുമുണ്ടായിരിക്കുന്നു. ഞാൻ 3 മണ്ഡലങ്ങളിലും പോയതാണ്. വയനാട് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള വരവേൽപ്പാണ് പ്രിയങ്കാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കിട്ടിയത്. രാഹുലിന്റെ ആദ്യത്തെ വരവിലും ഞാൻ ഉണ്ടായിരുന്നു. അതിനെ മറികടക്കുന്ന നിലയിലേക്കുള്ള ഒരു സ്വീകരണം ഉണ്ടായി. തീർച്ചയായിട്ടും 2019 ശ്രീ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ശ്രീമതി പ്രിയങ്കാഗാന്ധിക്ക് പ്രതീക്ഷിക്കും. അതിനേറ്റവും സഹായകരമാകുന്നത് LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രസ്താവനകളും നിലപാടുകളുമാണ്. വളരെ വ്യക്തിപരമായി തന്നെ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് എന്താന്നേലും ഭൂരിപക്ഷം. പാലക്കാട് തീർച്ചയായിട്ടും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 3000 വോട്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും BJP അനുകൂലമായി കേരളത്തിൽ വോട്ട് വർദ്ധിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ 13000 വോട്ടോളം UDFന് മുന്നോട്ട്, അതിനെ മറികടക്കും എന്നുള്ളതിൽ സംശയം. ചേലക്കരയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലം. ചേലക്കരയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുൻപോലും മണ്ഡലത്തിൽ നടക്കാത്ത നിലയിലേക്കുള്ള ചിട്ടയായ പ്രവർത്തനം അവിടെ നടക്കുന്നു. അവിടുത്തെ ഒരു സവിശേഷത, അവിടുത്തെ മാത്രമല്ല, ഈ 3 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോകുന്നത് CPM കേഡറിന് ഇപ്പോഴത്തെ സംവിധാനത്തോടുള്ള ഒരു അസംതൃപ്തിയും അതിന്റെ ഒരു പ്രതിഷേധ വോട്ടും ഒരു സംശയമൊക്കെ. കാരണം 2019 സീറ്റ് പരാജയപ്പെട്ടെങ്കിലും CPM അവരുടെ പ്രവർത്തകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതെല്ലാം ശബരിമലയുടെ ഒരു റിയാക്ഷനുള്ള ഒരു 1-time റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. 2024 പരാജയം കഴിഞ്ഞപ്പോൾ സാധാരണ പ്രവർത്തകർക്ക് മനസ്സിലായി പിണറായി വിരുദ്ധ വികാരമാണ് കേരളത്തിൽ ആഞ്ഞടിച്ചത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അതിനുശേഷം നടക്കുന്ന ഓരോ ദിവസത്തെ സംഭവവികാസം, കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട സത്യം പുറത്തു വന്നത് തുടങ്ങി, എല്ലാ PV അൻവറിന്റെ വിമത നീക്കത്തിൽ തുടങ്ങി, ഏറ്റവും കൂടുതൽ AD നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളപ്പെട്ടതും, എല്ലാ ദിവസവും CPM കേഡറിനെ ഇടതുപക്ഷത്തിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നവരെ ലജ്ജിപ്പിക്കുന്ന നിലയിലേക്കുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അവരാത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പുകൾ തോറ്റാൽ മാത്രമേ ഈ പാർട്ടി കേരളത്തിൽ നിലനിൽക്കത്തുള്ളൂ എന്നാണ്. പലരും എന്റെ അടുത്ത് പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രതിപക്ഷത്തിരുന്നാൽ മാത്രമേ പാർട്ടി ഉണ്ടാകത്തുള്ളൂ കേരളത്തിൽ. ആ നിലയിലുള്ള വികാരം CPM കേഡറിലുണ്ട്.
തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനം ചേലക്കരയിൽ ഉണ്ടാകുന്നു. ചേലക്കര 28 വർഷമായിട്ട് LDFന്റെ മണ്ഡലമാണെന്ന് സംഭവിക്കുമ്പോഴും ഈ ശക്തമായ വികാരം CPM കേടറിനിടയിലുണ്ട്. അവിടെ തൊട്ടടുത്ത മണ്ഡലമായ പാലക്കാട് നടക്കുന്ന അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണം സരിനെ സ്ഥാനാർത്ഥിയാക്കി അടക്കം നോക്കുമ്പോൾ ശക്തമായ പ്രതിഷേധം CPM കേടറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുവഴി ചേലക്കരയും ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വഴി. ഞാൻ പറയട്ടെ, UDFിന്റെ മുമ്പിൽ പുതിയൊരു ഘടകകക്ഷിയെ അൻവറിനെയോ അൻവറിന്റെ പാർട്ടിയെ എടുക്കുക എന്നൊരു ചർച്ച പോലും ഇതുവരെ വന്നിട്ടില്ല. പിന്നെന്താ കൺഫ്യൂഷൻ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് പറഞ്ഞത് അൻവറിനെ കൂടെ നിർത്തി അദ്ദേഹത്തിന്റെ വോട്ടൂടെ കിട്ടണം എന്നായിരിക്കും അനുമാനിച്ചത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ നിലപാടുണ്ട്. ഞാനിപ്പോ RSPയുടെ കാര്യം പറയാം. അൻവർ ഒരു സുപ്രഭാതത്തിൽ വന്ന് പിണറായി വിജയനെ അധിക്ഷേപിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് സ്വീകാര്യമാകും എന്ന് ആരും ധരിക്കുന്നു. അൻവറിന്റെ നിലപാടുകൾ, മുൻകാല നിലപാടുകൾ പരിശോധിക്കും. അൻവറിന് ആ പോരാട്ടത്തിന്റെ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ മൂന്നർക്കും സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമായിരുന്നു, സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ലായിരുന്നു. വയനാട് ഒരു ഔദാര്യമായി തുടങ്ങി, അതിനുശേഷം പാലക്കാട് ശക്തി പ്രകടനം നടത്തി സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു, ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. എന്ത് രാഷ്ട്രീയ നിലപാടായി ഇന്ന് കാണിക്കത്? എന്ത് രാഷ്ട്രീയ നിലപാട്? ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്? അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനവുമായി പൊരുത്തപ്പെടുന്ന ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. നാളെ ഗുണകരമായ മാറ്റം അതിലുണ്ടെങ്കിൽ അന്ന് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്നല്ലാതെ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. ഒരതിൻ്റെയും കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കൊഴിഞ്ഞുപോക്കുണ്ടായെന്ന് പറയാവുന്നത് 2021 അസംബ്ലി ഇലക്ഷന് ശേഷമാണ്. തിരുവനന്തപുരത്തുനിന്ന് പ്രശാന്ത് പോയി, മറ്റേ അനിൽകുമാർ പോയി, കൊല്ലത്തുനിന്ന് ഒരാൾ പോയി, എല്ലാം വലിയ വാർത്തയായിരുന്നു. UDFൽ നിന്ന് ജോണി നല്ലൂർ പോയി, AK Anniയുടെ മകൻ പോയി, KK Karunakaranന്റെ മകള് പോയി, 18 സീറ്റ് ഞങ്ങൾ ജയിച്ചില്ലേ. എന്നാൽ ഇതൊക്കെ ഓരോ വ്യക്തികൾ പോകുമ്പോൾ അതിന് ലഭിക്കുന്ന ഒരു പ്രാധാന്യം. ഇപ്പൊ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആര് കോൺഗ്രസിനകത്ത് ഇരുന്നുകൊണ്ട് ആര് കോൺഗ്രസിനെതിരെ സംസാരിച്ചാലും നിങ്ങൾ മാധ്യമങ്ങൾ സ്വാഭാവികമായും വലിയ പ്രാധാന്യം കൊടുക്കും. ആ പ്രാധാന്യം ഒരു ദിവസമോ രണ്ട് ദിവസമോ നിൽക്കുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയോ UDFനോ ഇങ്ങനെ ഒറ്റപ്പെട്ട കൊഴിഞ്ഞുപോക്ക് ബാധിക്കില്ല എന്ന് മുൻകാലങ്ങളിൽ തെളിയിച്ചതാണ്. ഇനി അത് തന്നെയാണ് പോകുന്നവര് അതിന്റെ പാഠം പഠിച്ചോ അത് മാത്രമേ. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു സമ്പൂർണ്ണ പരാജയം പണ്ട് കുഴിയിലേക്ക് വീണല്ലേ. തലേന്നും പിണറായി വിജയനെ ചീത്ത വിളിച്ച ആളിനെ പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ എടുത്തോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിക്കോ വേറെ എന്തെങ്കിലും ആയിക്കോ, പിറ്റേ ദിവസം അവരുടെ കേഡറിന്റെ മുമ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്ന ആ ഗതികേട്, ആ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം അതുകൂടെ കൂട്ടിച്ചേർക്കണം. ഈ കോഴ വാങ്ങിച്ചത് മാത്രമല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണം. ഈ അവസരവാദം ഉത്തരേന്ത്യയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ അടുത്ത് കണ്ട് ഹരിയാനയിൽ ഇതിനെല്ലാം ഭാഗമായി നിന്നിട്ട് റിസൾട്ട് വരുന്നതിന്റെ തലേദിവസം അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ അതേ രാഷ്ട്രീയമാണ് പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അതിന്റെ തെളിവാണ്. എന്നാലും അതൊന്നും കോൺഗ്രസിനെ ബാധിക്കുന്നതായിട്ട് ഒരു കാര്യമില്ല. വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് വിജയിക്കും. ഇല്ല, സരിന്റെ ഭാര്യയ്ക്ക് അവിടെ വോട്ടില്ല, അല്ലെങ്കിൽ അതുകൂടെ കിട്ടിയതേ അവിടെ ആ മണ്ഡലത്തിലല്ല വോട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതുകൂടെ കിട്ടിയതേ, അതല്ലാതെ ഇതിന്ന് വേറെ ആരും അങ്ങോട്ട് പോകാനില്ല. പിന്നെ BJP കുറെ വർഷങ്ങളായി അവിടെ സ്വാധീനമുള്ള ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ BJP അതിരൂക്ഷമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഞാൻ പാലക്കാട് ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതിരൂക്ഷമായ അഭിപ്രായ വ്യത്യാസം BJPയിൽ നിലനിൽക്കുന്നു. സ്ഥാനാർത്ഥിത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങൾ അതെന്തേ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നില്ല. അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. പിന്നെ ഈ ശ്രീധരനേക്കാൾ വലിയൊരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ BJP ഇന്ന് അവിടെ അവതരിപ്പിക്കാം. എന്നിട്ടും നടക്കാത്ത കാര്യമാണ് ഇപ്പൊ നടക്കാൻ പോകും. അതുകൊണ്ട് അതിൽ കാര്യമില്ല. എന്നെ ആകെ ആശങ്കപ്പെടുത്തുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമായ ഒരു സ്ഥാനാർത്ഥി ആയി സരിൻ വരുമ്പോൾ ഈ തിരുവിതാംകൂറിലൊക്കെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPMൽ നിന്ന് നല്ലതുപോലെ BJPയിലേക്ക് വോട്ട് പോയി. അങ്ങനെ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്നതാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരമാവധി വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം ഞങ്ങൾക്ക് അവിടെ.